കെ എസ് ചിത്രയ്ക്ക് ജന്മദിനാശംസകൾ നേരിടുകയാണ് ഗായക സിത്താര കൃഷ്ണകുമാർ ടാലന്റും നന്മയുമുള്ള വ്യക്തിത്വമാണ് ചിത്രയെന്ന് സിത്താര പറഞ്ഞു കെ എസ് ചിത്രയുമൊത്തുള്ള രസകരമായ മുഹൂർത്തങ്ങൾ സിത്താര മീഡിയ വണ്ടുമായി പങ്കുവെക്കുകയാണ് സിത്താര കൃഷ്ണകുമാറാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് അറുപതാം വയസ്സിലേക്ക് ചിത്ര ചേച്ചി കടക്കുന്നു അപ്പോൾ ചിത്ര ചേച്ചിയെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്ന ഓർമ്മ എന്താണ് ചേച്ചി എന്ന് പറയുമ്പം ഓർമ്മ എന്നുള്ളതല്ല ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇപ്പം ഏറ്റവും സുപ്രീമായിട്ടുള്ള ടാലൻറ്റും ഇത്രയും ഇത്രയും നന്മയുള്ളൊരു ഒരു ഒരു വ്യക്തിത്വവും ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു മനുഷ്യരൂപം ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിനൊരു ചിരി വെച്ചു കൊടുത്താൽ എന്താണോ അതാണ് ചിത്ര ചേച്ചി ഇപ്പം എന്നോടൊക്കെ ഒരു ഒരു ഡിവൈൻ പ്രസൻസിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോയെന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലുള്ള തെളിവുകളിൽ ഒന്ന് ചിത്ര ചേച്ചിയൊക്കെയാണ് അപ്പം ചേച്ചിയെ ഞാനൊരു ആയിട്ടാണ് കണ്ടിട്ടുള്ളത് ആദ്യം ഇപ്പം പിന്നെ പല വേദികളിൽ വെച്ചിട്ടും ഇപ്പോൾ ഒരു ഷോയിലും ഒക്കെ ചേച്ചിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തോന്നിയിട്ടുള്ളത് ചേച്ചിക്ക് ഞാനെന്നല്ല ചേച്ചിയുടെ മുന്നിൽ വരുന്ന എല്ലാ ആളുകളോടും ചേച്ചിക്ക് ഒരേ സ്നേഹവും ഒരേ പരിഗണനയും മ്യൂസിക് സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രത്യേകിച്ചും ചേച്ചി നൂറ് നൂറ്റിപ്പത്ത് ശതമാനം സിൻസിയറായിട്ട് മാത്രമേ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയുള്ളൂ അപ്പം അത് മുഴുവൻ കേൾക്കാൻ ഭാഗ്യം ഉണ്ടാവുക അല്ലെങ്കിൽ അത് അതിലെന്തെങ്കിലും ഒന്ന് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ ഉൾപ്പെടെയുള്ള മ്യൂസിക് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വലിയ തെറ്റാവെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഇപ്പം ചേച്ചിയുടെ പിറന്നാൾ ആഘോഷങ്ങളാണ് എല്ലാ സ്ഥലത്തും ചേച്ചി ചിലപ്പം പേഴ്സണലി പറഞ്ഞു കേട്ടിട്ടുണ്ട് വലിയ ആഘോഷങ്ങൾ അങ്ങനെ ഇഷ്ടമല്ലാന്നുള്ളത് എങ്കിലും ഈ ഒരു സമയത്ത് ചേച്ചിക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് വളരെ സിൻസിയറായിട്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചേച്ചിയുടെ ഓർമ്മ വരുന്ന ഒരു ഒരു പാട്ട് ഓർമ്മ നല്ല ചേച്ചിയിലെ പാട്ടിലൂടെ ആയിരിക്കും പലപ്പോഴും നമ്മളുടെയൊക്കെ ലൈഫേ കടന്നു പോകുന്നത് അപ്പം ഞാനിങ്ങനെ നേരത്തെ ആലോചിക്കായിരുന്നു പതിനഞ്ച് ഭാഷകളിലാണ് ചേച്ചി പാടിയിരിക്കുന്നത് മുപ്പതിനായിരത്തിലധികം പാട്ടുകൾ ഇത്രയും നാഷണൽ അവാർഡുകൾ ഇത്രയധികം സംസ്ഥാന പുരസ്കാരങ്ങൾ അപ്പം ഒരു പാട്ട് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞത് ഇമ്പോസിബിളാണ് നമുക്കൊക്കെ എന്തെങ്കിലും സങ്കടം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ എപ്പോഴും ഒരു ചേച്ചിയുടെ ഏതെങ്കിലുമൊക്കെ പാട്ടുണ്ടാവും ഒരു കാവലായിട്ട് അപ്പം ഞാൻ മത്സരങ്ങളിലൊക്കെ പാടിയിട്ടുള്ള ഒരു പാട്ട് ഇതാണ് പാടി തൊടിയിലേതു പുലറി വെയിലൊളിപ്പോടിയടിമില കിലോട് പാടി പാടി റിയാലിറ്റി ഉണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു അനുഭവം രസകരമായ ചേച്ചി വളരെ തമാശകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ചേച്ചി ഇങ്ങനെ ഇപ്പം വിതു ചേട്ടൻ വിതു പ്രതാപുണ്ടാകുമ്പോൾ വിദുചേട്ടൻ്റെ ഓരോ തമാശകൾക്കും ചേച്ചി ചിരിച്ചിരുന്ന് പലപ്പോഴും ഇങ്ങനെ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണതും ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നതും ചേച്ചിക്ക് ഏറ്റവും സന്തോഷമുള്ള കുറേ സമയം കൊടുക്കാന്നുള്ളതാണ് ഇപ്പോൾ റീസെൻ്റ്ലി ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചു ചേച്ചിക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ വഴക്ക് കേൾക്കുവായിരുന്നു അമ്മയുടെ അടുത്ത് നിന്ന് എന്താ ചോദിച്ചപ്പോൾ ചേച്ചി ഒരു മരം കയറുന്നോണ്ടെന്നൊക്കെ നമ്മളുടെ മനസ്സിലൊന്നും പോലും ഇല്ലല്ലോ അപ്പം എന്താ പറയുക ഒരു ചെറിയ ഇപ്പം ഉണ്ടായ ഒരു കുട്ടിയുടെ അത്രയും പ്യുവറായിട്ടുള്ളൊരു മനസ്സുള്ള ആളാണ് ചേച്ചി അപ്പം ചേച്ചി അടുത്തറിയാം ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും ചേച്ചിയുടെ ഉള്ള നന്മയുടെ ഒരു പത്ത് ശതമാനം നന്മ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇവിടെ യുദ്ധവും ബഹളവും ഒന്നും ഉണ്ടാവില്ല അത്ര ഒരു അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പം ഇതേ പറയാനുള്ളു ചേച്ചിക്ക് സന്തോഷം ഉണ്ടാവട്ടെപ്പോഴും അത് തന്നെയാണ് കേരളത്തിൻ്റെ വാനമ്പാടി നമ്മുടെ സ്വന്തം ചിത്രാമയ്ക്ക് അറുപത് വയസ്സാണ് ഇന്ന് ഹബീബ് കൊടുമുണ്ടയ്ക്കൊപ്പം കെ അഖിൽ മീഡിയ വൺ കൊച്ചി